പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം ഇതാണ്, ഹെബ്രായ എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37-ാമത്തെ തിരുവചനം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ വലിയ ശക്തി ലോകം മുഴുവനും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം ഇതാണ്, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. നമുക്ക് പലപ്പോഴും പല സന്ദേശങ്ങൾ, പല വ്യാഖ്യാനങ്ങൾ, പല വചനങ്ങൾ, പല ഉൾപ്രേരണകൾ, ഉൾക്കാഴ്ചകൾ, ബോധ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്യണം, ഇതുമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഈ ജോലി മേടിക്കണം, അല്ലെങ്കിൽ ഇന്നത് പഠിക്കണം, ഈ വിവാഹം നടത്തണം. അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഉൾക്കാഴ്ച നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്കത് നടക്കാതെ പോകുന്ന പോലെ തോന്നാറുണ്ട്. പലരും വിഷമിക്കും, സങ്കടപ്പെടും. വചനം പറയുകയാണ്, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരമാണ് നിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ അവൻ വരിക തന്നെ ചെയ്യും, ആ പ്രവൃത്തി നടക്കുക തന്നെ ചെയ്യും. നീ പ്രാർത്ഥിച്ചപ്പോഴാണ് നിനക്കിങ്ങനെ ഒരു പ്രേരണ ലഭിച്ചതെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ചിലപ്പോൾ അതിന് ചില കാലതാമസങ്ങൾ എടുത്താലും അത് വരിക തന്നെ ചെയ്യും. ചിലപ്പോൾ അതിന് ചില സമയമെടുത്താലും അത് വരും, വരാതിരിക്കില്ല. ആ സംഭവം നിൻ്റെ ജീവിതത്തിൽ നടക്കും, അത് നടക്കാതിരിക്കില്ല. അത് ദൈവത്തിൻ്റെ പ്രേരണയിലാണ് കാര്യങ്ങൾ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതെങ്കിൽ. പലപ്പോഴും നമുക്കറിയാം, ചില മേഖലകളിലൊക്കെ വിവാഹം നടക്കുന്നില്ല, അല്ലെ ജോലി കിട്ടുന്നില്ല. എന്നാൽ പലരും പ്രാർത്ഥിക്കുമ്പോൾ പറയും, ദേ ജോലി ലഭിക്കുന്നതായിട്ട് പറയുന്നു, വിവാഹം നടക്കുന്നതായിട്ട് പറയുന്നു, എന്നാൽ പ്രത്യക്ഷത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നില്ല. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞ് നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ണുമടച്ച് വിശ്വസിക്കുക, അത് നടക്കുക തന്നെ ചെയ്യും. ഇനി വചനമെടുത്ത് വായിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്കൊരു പ്രേരണ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കും. അത് നടക്കുമെന്നുള്ള വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക. കാരണം വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ നടക്കുവോ ഇല്ലയോ, അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പാടാണ്. ഏത് അത്ഭുതം പ്രവർത്തിക്കുന്നതിൻ്റെ പുറകിലും ദൈവം ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ സഭയുടെ വിശ്വാസ പ്രമാണം പോലും നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നീ വിശ്വസിക്കണം, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. ഇനി നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കും, ഇതെന്തുകൊണ്ട് വന്നു? ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇതിലൂടെ നീ കടന്നു പോകേണ്ടിയിരിക്കുന്നു, ഇതിലൂടെ നിനക്ക് കടന്നു പോയേ പറ്റുകയുള്ളൂ. ഇത് കടന്നാലും, ഇത് മറികടക്കുമ്പോഴാണ് നിന്നിലെ പുതിയ അഭിഷേകം ഉണ്ടാകുക, പുതിയ കൃപകൾ ഉണ്ടാകുക. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ മേഖലയിൽ ആഴത്തിലൊന്ന് ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മയുടെ വലിയ കൃപ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി. ആമേൻ.